നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് കംപ്ലീറ്റ്ലി ലോ ബഡ്ജറ്റ് ആണ്. ഇങ്ങനെ ബഡ്ജറ്റ് കുറച്ചത് ചെയ്യാം, മേലിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാറില്ല. നമ്മള് അത്യാവശ്യം കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു തരക്കേടില്ലാത്തൊരു സർഫസ് കിട്ടുന്നുണ്ട്. അതിന്റെ പുറത്ത് നമ്മൾ തേക്കുന്നുണ്ട്. തേച്ച് കഴിയുമ്പോൾ അതൊരുമാതിരി ലെവലായി. നമ്മളെ കൈ പോയി ഇനി സീലിംഗ് തൊടാൻ പോകുന്നില്ല. ഇല്ല, നമ്മൾ അതിന്റെ ആ ഫീല് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏത് വീട് തന്നെയാണെങ്കിലും സീലിംഗിൽ ലൈറ്റ്സ് ഉണ്ട്, സീലിംഗിൽ ഫാൻ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഈ പുട്ടി ചെയ്ത് ആ സർഫസ് ഫർദർ മിനസമാക്കേണ്ട കാര്യമില്ല. പവൻ, ഓ, വീടെന്ന സ്വപ്നത്തിന്റെ മറ്റൊരു എപ്പിസോഡാണ് അല്ലേ? അതെ, ലോ ബഡ്ജറ്റിലാണ് ഇവിടെ വീട് അങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നത്. അതെ, പുട്ടി വർക്കിലേക്കാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ആളുകൾക്ക് ഇനി ഒരു പക്ഷേ ലോ ബഡ്ജറ്റ് വീട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ സഹായകരമാവും ഈ ഒരു എപ്പിസോഡ്. പുട്ടി വർക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇവിടെ ഞാനിപ്പോ നമ്മൾ അകത്തിപ്പോ കേറിയല്ലോ, അകത്ത് നിങ്ങള് പുട്ടി വർക്ക് നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ശരി, പുറത്തെന്താണ് ഇവിടെ ചെയ്തു എന്നും പറഞ്ഞ് ഇനി മൊരാളിനെ പറ്റിക്കലാണോ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അപ്പൊ ആദ്യത്തെ ചോദ്യം ഇപ്പൊ അതിനോടാണ്. എന്തിനാണ് പുട്ടി വർക്ക്? എന്തിനാ പുട്ടി വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഫിനിഷിങ്, പെയിന്റ് അടിക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പെയിന്റ് അടിക്കുമ്പോൾ പെയിന്റിനൊരു സ്മൂത്ത്നെസ് കിട്ടുക എന്നുള്ളതാണ് പുട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയാണോ? ആ സ്മൂത്ത്നെസ് എന്തിനു വേണ്ടിയിട്ടാ? സ്മൂത്ത്നെസ് ആ ഒരു ഗ്ലേസിങ് കിട്ടുമല്ലോ. നമ്മുടെ വീട് ഇത്രയും ഒരു ഗ്ലേസ്, ഒരു എൻഡ് ഓഫ് ദി ഡേ ഇതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ഭംഗി കാണാൻ പറ്റില്ലേ? അതല്ലേ? ശരിയാണ്. ഇത് പുട്ടിക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ പെയിൻറ്റ്, പെയിൻറ്റിൻ്റെ അഡസീവ്നെസ് എന്ന് പറയുന്ന സംഭവം, അതായത് പെയിൻറ്റ് എത്രമാത്രം സർഫസുമായിട്ട് അഡസീവ് ആകണം എന്നുള്ളതിനും പുട്ടിക്കൊരു റോളുണ്ട്. പക്ഷേ ഏറ്റവും മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്ററിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ അതിൽ കുറച്ച് അത്രയും മിനുസമല്ലാത്ത ഒരു സർഫസാണ്. മനസ്സിലായി, മനസ്സിലായി, മനസ്സിലായി. ഇത് ഈ പുട്ടി ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതങ്ങ് കംപ്ലീറ്റ്ലി ലെവലായി കിട്ടുന്നത്. ഒരിടത്തും ഒരു അൻഡിലേഷനോ ഒരിടത്ത് പോലും ഒരു ചെറിയ ഒരു ഡെൻഡോ പോലും ഇല്ലാണ്ട് പുട്ടി ചെയ്ത് കഴിഞ്ഞിട്ട്. നമ്മൾ ഇതിന് മുന്നേ ഒരു എപ്പിസോഡ് നമ്മൾ നമ്മളിപ്പോ ഒരു സാധനം തെറ്റാണെങ്കിൽ ശ്രമിക്കണം കേട്ടോ, തേച്ചിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോ ചൂടൊക്കെ വെച്ചൊരു ചെറിയ ക്രാക്കൊക്കെ ഉണ്ടാകാൻ പറ്റുമോ? ആ ക്രാക്ക് മാറ്റുന്നതിനും പുട്ടി അങ്ങനെയാണോ? ക്രാക്ക് ഇതുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കണ്ട. പക്ഷെ ഈ പുട്ടിയിട്ട് തന്നെയാണ് ക്രാക്ക് അവസാനം ക്ലോസ് ചെയ്യാറ്. എനിക്കൊന്നും അത് തെർമൽ ക്രാക്ക് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഡീറ്റെയിൽ സബ്ജക്ട് ഉണ്ട്. എനിക്കൊന്നും വീട് പണി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കവർ ചെയ്യാവുന്ന ഒരു സബ്ജക്ട്. പക്ഷെ പുട്ടി വർക്ക് ഞാനപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുട്ടി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ചെറിയ അണ്ടുലേഷൻസും ഡെൻസും പോലും ഈ പുട്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യും. നിങ്ങൾ നേരത്തെ ഒരു നമ്മളൊരു ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ, അതിന് പോലും ഞാൻ പറഞ്ഞിരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവിങ് പ്ലാസ്റ്ററിങ്ങിലല്ല, പെയിന്റിങ്ങിലോട്ട് വരുമ്പോഴാണ് അതിന്റെ സിഗ്നിഫിക്കൻറ്റ് സേവിങ് നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിയുമ്പോൾ എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേ ഒരു ഇതിൽ തന്നെ പറയുകയാണ്, ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാലും പുട്ടി വർക്ക് ചെയ്യിക്കുന്ന പ്രോജക്ട്സ് ഉണ്ട്. ജിപ്സം പ്ലാസ്റ്ററിങ് നല്ല മിനുസമുള്ളൊരു സർഫസ് വരണം, എന്നാലും അതും പോരാ നമുക്ക് പുട്ടി ചെയ്ത് ഫിനിഷ് ചെയ്യാന്ന് പറയുന്ന സംഭവമുണ്ട്. പക്ഷെ ഇതിലെ മെയിൻ പോയിന്റ് ഇതാണ്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, ഇന്റീരിയർ യൂസ് ചെയ്യുന്ന പുട്ടി ഒരു കാരണവശാലും നമുക്ക് എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല, പറ്റില്ല, ചെയ്യരുത്, ചെയ്യരുത്. എക്സ്റ്റീരിയറിലും, അതായത് ഒരിക്കലും ഇതൊരു ലോ ബഡ്ജറ്റ് വീടിലേക്ക് വരുമ്പോൾ പ്രസക്തി ഉള്ളത് സംഭവമല്ല. പക്ഷെ ഇന്റീരിയറിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു മിനുസം കിട്ടാനും കാര്യങ്ങൾക്കുമായിട്ട് നമുക്ക് പെയിന്റിങ്ങിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ പുട്ടി എല്ലാ പ്രോജക്റ്റിലും തന്നെ ചെയ്യാറുണ്ട്. ഓക്കെ, പക്ഷെ എക്സ്റ്റീരിയറിൽ അതുപോലെ ബഡ്ജറ്റുള്ള വീടുകളിൽ മാത്രമേ എക്സ്റ്റീരിയർ റിലേറ്റഡ് പുട്ടി നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, എസ്പെഷ്യലി നമ്മുടെ സബ്ജക്റ്റ് ലോ ബഡ്ജറ്റ് ആയത് കാരണം നമ്മൾ ഒരിക്കലും ആ സബ്ജക്റ്റിലേക്ക് പോലും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. എക്സ്റ്റീരിയറിൽ നമ്മൾ പുട്ടി ഇടേണ്ട കാര്യമില്ല. ഇല്ല, നേരെ നമുക്ക് പ്രൈമറി അടിക്കുക. പ്രൈസ് കൂടുന്നത് കൊണ്ടല്ലേ? അതെ, കാരണം പുട്ടി എന്ന് പറയുന്ന സംഭവത്തിന് പുട്ടിയുടെ മേടിക്കുന്നതിൻ്റെ കോസ്റ്റ് ഉണ്ട്. അത് സാധാരണ പുട്ടി മേടിക്കുന്നതിലും വില കൂടുതലാണ് എക്സ്റ്റീരിയർ വീട് പുട്ടി മേടിക്കുന്നത്. ഇപ്പം എല്ലാ ബ്രാൻഡുകൾക്കും തന്നെ അതുണ്ട്, മനസ്സിലായി? കേൾക്കുന്ന എല്ലാ മേജർ ബ്രാൻഡുകൾക്കും എക്സ്റ്റീരിയർ വീട് പുട്ടി ഉണ്ട്. എൻ്റെ പേരുകൾ ഞാൻ പറയുന്നില്ല, പക്ഷെ പുട്ടി ഇന്ന് അവൈലബിൾ ആണ്. അത് കുറേ നാളായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആ പുട്ടി നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അതൊരു ലോ ബഡ്ജറ്റ് വീട്ടിലേക്ക് ഒരിക്കലും എൻ്റെ ആവശ്യമില്ല. ആൾക്കാർ സാധാരണ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, അകത്ത് പുട്ടിയിട്ടിട്ടുണ്ട്, പുറത്ത് എന്തുകൊണ്ട് പുട്ടി ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിയിടേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല. അകത്ത് നമ്മൾ ജീവിക്കുന്ന ഒരു സർഫസിൽ നമ്മൾ കൈവയ്ക്കുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാ സർഫസും ഒന്നും മിനുസം ആവാൻ വേണ്ടിയിട്ട് പുട്ടിയിടും, പുട്ടിയിടും. പക്ഷെ എക്സ്റ്റീരിയറിൽ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. പോയിന്റ് വൺ, ഈ റൂഫിംഗ് ഉണ്ടല്ലോ, സീലിംഗ്, 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 റൂഫിംഗ് അല്ല സീലിംഗ്.
സീലിംഗിലേക്ക് വരുമ്പോഴും നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് കംപ്ലീറ്റ്ലി ലോ ബഡ്ജറ്റാണ്, ഇങ്ങനെ ബഡ്ജറ്റ് കുറച്ചത് ചെയ്യാം, മേളിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഇല്ല, ഞാൻ ചെയ്യിക്കാറില്ല, ചെയ്യിക്കാറില്ല. ഇല്ല, ഞാൻ നല്ല ബഡ്ജറ്റുള്ള വീടുകളിൽ പോലും ക്ലയന്റിനോട് എടുത്ത് ചോദിക്കാറുണ്ട് നമുക്ക് പുട്ടി ഇടണോ എന്ന്. കാരണം എൻ്റെ ആവശ്യം, കാരണം നമ്മൾ അത്യാവശ്യം കോൺക്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു തരക്കേടില്ലാത്തൊരു സർഫസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മൾ തേക്കുന്നുണ്ട്, തേച്ച് കഴിയുമ്പോൾ അതൊരുമാതിരി ലെവലായി, നമ്മളെ കൈ പോയി ഇനി സീലിംഗ് തൊടാൻ പോകുന്നില്ല. ഇല്ല, നമ്മൾ അതിൻ്റെ ആ ഫീല് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏത് വീട് തന്നെയാണെങ്കിലും സീലിംഗിൽ ലൈറ്റ്സ് ഉണ്ട്, സീലിംഗിൽ ഫാനുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഈ പുട്ടി ചെയ്ത് ആ സർഫസ് ഫർദർ മിനസമാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു നല്ല ലേബർ കോസ്റ്റ്, ലാഭമാണ് നമുക്ക് സീലിംഗില് നമ്മൾ പുട്ടി ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ. ചെയ്യുന്ന പ്രോജക്ട്സ് ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല, പക്ഷെ ലോ ബഡ്ജറ്റിൽ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. അടുത്ത പോയിന്റ്, അവിടെ മാത്രമല്ല നമ്മൾ പുട്ടി അവോയ്ഡ് ചെയ്ത വേറെ പല ഹോളുകളും ഉണ്ട്. പുട്ടിയുടെ ആവശ്യമില്ലാന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഹോളുകളുണ്ട്. ഇപ്പൊ ഇവിടെ ഇവിടെ ഇപ്പൊ ഈ സ്റ്റെയർ കേസിന്റെ അടിവശത്ത് നമുക്ക് പുട്ടിയിടേണ്ട കാര്യമുണ്ട്? ആവശ്യമില്ല, ആവശ്യമില്ല, ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. സാധാരണ രീതിയിൽ നമ്മളത് എന്റെ അടിയിൽ പോയി ആരും വരുന്നത് തൊട്ടുപിടിക്കാൻ നോക്കാനൊന്നും പോണില്ല. ചില കിച്ചൺ വാൾസ്, പിന്നെ നമ്മൾ ഈ ഹാളിലിരിക്കുമ്പോ എല്ലാ വാളുകളും നമ്മൾ നിർബന്ധമായിട്ട് പുട്ടിയിടണം. കാരണം അത് നമ്മുടെ ഗസ്റ്റുകൾ വരുമ്പോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന വാളുകൾ, ഐ മീൻ റൂംസ് ഏതാണ്, അതിന്റെ ഒക്കെ വാളുകൾ നമുക്ക് ചെയ്യാം. പക്ഷെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ടിരിക്കുമ്പോൾ ഇതിന്റെ മുഖ്യമായ പോയിന്റ് ഇതാണ്, പുട്ടിയിടാണ്ട് പെയിന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത തെറ്റാണ്. അതാണ് ഇന്നത്തെ മെയിൻ പോയിന്റ്. നമുക്ക് ഇൻഫാക്ട് പ്രൈമർ പോലും ആവശ്യമില്ലാന്ന് പല കമ്പനികളും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ സാധാരണ അത് പ്രൈമർ ചെയ്യിച്ചിട്ടാണ് ഞാൻ ഇമൾഷനിലേക്ക് പോവാറ്. പുട്ടി ഇട്ടിട്ടേ പെയിന്റ് ചെയ്യാവൂ എന്നുള്ള നിർബന്ധം ഇല്ല, ഇല്ല, ഇല്ല. നമുക്ക് പ്രൈമർ അടിച്ചിട്ട് പെയിന്റിങ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല. ഇതാണ് ഇന്നത്തെ ഒരു മെയിൻ കണ്ടന്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കുറച്ച് നമുക്ക് പെയിന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. എത്ര കോട്ട് പെയിന്റ് അടിക്കണം, ഏതാണ് പെയിന്റ്, ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പെയിന്റ് ഏതാണെന്നുള്ള ഒരു ഐഡിയ അനുസരിച്ചിരിക്കും നമ്മൾ ഇപ്പൊ പുട്ടി ചെയ്യുന്നത് എന്ത് സാധനം ചെയ്യണം എന്ന് വരെ നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പെയിന്റിന്റെ ബേസ് ചെയ്താണ് പുട്ടി തന്നെ വർക്കൗട്ട് ആവുന്നത്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ആലോചിക്കണം ഇന്ന പെയിന്റ് ആണ് വരുന്നത്, അതുകൊണ്ട് ഇന്ന കുട്ടിയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നല്ല സന്തോഷം, വിടുന്ന സ്വപ്നം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ നമ്മുടെ ലോ ബഡ്ജറ്റിൽ വീട് വെക്കുന്ന ആളുകൾ ഇപ്പൊ പുട്ടി വർക്കിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു എപ്പിസോഡ് വളരെ സഹായകരമാകുന്നു. ഞങ്ങൾ മോർ ദാൻ 65 എപ്പിസോഡുകൾ ചെയ്തു കഴിഞ്ഞു അല്ലേ. അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലേലിസ്റ്റ് കണ്ടോളൂ. വീട് വെക്കുന്ന സമയത്ത് ഇപ്പൊ അവനെ കൊണ്ട് വീട് വെക്കണമെങ്കിൽ അവരെ കൊണ്ട് വീട് വെപ്പിക്കാം, അതല്ല, നിങ്ങൾ ആരെ കൊണ്ട് വീട് വെപ്പിച്ചാലും ഈ എപ്പിസോഡുകളൊന്ന് കാണുക കേട്ടോ. മറ്റൊരു വീഡിയോ മാറ്റി പിന്നെ കാണാം. ബൈ.